നല്ല നമസ്കാരം. വക്രദൃഷ്ടിയാണ്. ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഗതികേടിലായിപ്പോയ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഭാരതീയ ജനതാ പാർട്ടിയും. ബി ജെ പിക്ക് സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇല്ലാതായി. കുമ്മനഞ്ചി എന്ന സംസ്ഥാന അധ്യക്ഷൻ എങ്ങനെ വന്നോ അതേപോലെ തന്നെ തിരുമ്പിപ്പോയച്ച്. ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിലെ ഒരു സിംഗങ്ങളും സംഗതി ഒന്നും അറിഞ്ഞില്ലെന്നാണ് കവി ഉദ്ദേശിച്ചത്. ഇനി സംസ്ഥാന അധ്യക്ഷനായി ആര് വരുമെന്നോ അതല്ല അധ്യക്ഷൻ തന്നെ വേണ്ടാന്ന് വെച്ചോ എന്നൊന്നും കേരളത്തിലെ പാവം സംഘികൾക്ക് അറിയില്ല. അത്രമാത്രം ഗതികേടിലായിപ്പോയി ബി ജെ പി. വിരുന്നെത്തിയവൻ വീട്ടുകാരനായി എന്ന് പറഞ്ഞ പോലെ ചെങ്ങന്നൂരിലെ 10 വോട്ടിനു വേണ്ടി ഒപ്പം കൂട്ടിയ കേരള കോൺഗ്രസ് മാണിക്ക് വേണ്ടി സ്വന്തം രാജ്യസഭാ സീറ്റും പാർട്ടിയിലെ സമാധാനവും കളഞ്ഞുകുളിച്ച ഗതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ്. ഇവർക്കെല്ലാം വേണ്ടി ഇന്നത്തെ വക്രദൃഷ്ടി ആരംഭിക്കുകയാണ്. ഏവർക്കും വക്രനിലേക്ക് സ്വാഗതം. തലസ്ഥാന നഗരിയിൽ നിയമസഭാ മന്ദിരം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വരും. 14 കേരള നിയമസഭയുടെ 11 സമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത്. ക്ഷമിക്കണം, നടക്കുന്നില്ല, എന്നും അടിച്ചു പിരിയുന്നത്. വർഷത്തിൽ 100 ദിവസമെങ്കിലും നിയമസഭ സമ്മേളിക്കണമെന്നും നിയമനിർമ്മാണങ്ങളും മറ്റു ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങളും നടപ്പാക്കണമെന്നുമാണ് ചട്ടം. പക്ഷേ ഇവിടെ ഒന്നും നടക്കുന്നില്ല. 17 ഓർഡിനൻസുകൾ പരിഗണിച്ച് അവ നിയമമാക്കാനാണ് സഭ ചേർന്നത്. എന്നിട്ടോ? അതാണ് ഇന്ന് ആദ്യം വക്രദൃഷ്ടി പറയുന്നത്. കഴിഞ്ഞ 4 ദിവസമായി നിയമസഭ ചേരുന്നു, പിരിയുന്നു, ചേരുന്നു, പിരിയുന്നു. അപ്പോൾ ഭയങ്കരമായ പ്രതീക്ഷയിൽ സഭ ആരംഭിക്കുകയാണ്. 14 കേരള നിയമസഭയുടെ 11 സമ്മേളനം പൂർണ്ണമായിട്ടും നിയമനിർമ്മാണ പ്രക്രിയയ്ക്ക് വേണ്ടിയാണ് ചേരുന്നത്. നിലവിൽ 17 ഓർഡിനൻസുകൾ നിയമമായി മാറേണ്ടതുണ്ട്. ആ 17 ഓർഡിനൻസുകളും ഈ സഭാ സമ്മേളനത്തിൽ തന്നെ നിയമമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗത്തിൻ്റെ സത്യപ്രതിജ്ഞ. സജി ചെറിയാൻ ആയതിനാൽ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സ്വഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. പുതിയ അഡ്മിറ്റ് ആണല്ലേ? ആ, ഞങ്ങളൊക്കെ കുറച്ചാളായിട്ട് ഇവിടുത്തുകാരാ. കൃഷ്ണൻകുട്ടി, ബെന്നി, BNNY, എല്ലാവരും അവരോട് ബന്ധിപ്പിക്കണം. എന്തത് പാടത്ത് കോലായിട്ട് നിൽക്കാമോ? കോലോ? ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വാടകയ്ക്ക് എടുത്തതാ. അതായത് ഒന്നുകിൽ ഇവിടെ നിപ്പ വൈറസ് ബാധിതരായിട്ടുള്ള രോഗികൾ ഉണ്ടാവണം, അവരിൽ നിന്ന് പകരുന്നതിനാണ് മാസ്ക് ധരിക്കേണ്ടത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിപ്പ വൈറസ് ബാധ ഉണ്ടാകണം. എന്തോന്നടാ ഇതൊക്കെ? ചെങ്ങന്നൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് വിജയിച്ചു എന്ന് കരുതി ബഹുമാനായ മുഖ്യമന്ത്രി അങ്ങ് അഹങ്കരിക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന്റെ ആവശ്യമൊന്നുമില്ല. സഭ ഇപ്പോൾ തിരിയുന്നത് നാളെ രാവിലെ 8 സമ്മതിക്കുന്നു. അങ്ങനെ ആദ്യ ദിവസം പോയി കിട്ടി. ഇനി സഭയുടെ 2 ദിവസം. ഇന്നും 17 ബിൽ സഭ ചർച്ച ചെയ്യാനുണ്ട്. ജലസേചന സംരക്ഷണ ബിൽ, നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ബിൽ തുടങ്ങി ജനോപകാരപ്രദമായ ബില്ലുകളാണ്. അപ്പോൾ 2 ദിവസം സഭ ആരംഭിക്കുന്നു. ചേട്ടാ, ഇന്നത്തെ കേരള അതെന്താ? നാളെ കേരളം ഇല്ലേ? ഇവിടെ എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ച കേന്ദ്ര ഗവൺമെന്റ് നടപടിയാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് സാർ ക്രൂഡ് ഞാൻ എന്താ ചോദിക്കുന്നില്ല? അങ്ങനെ ഇന്ന് രാവിലെ മുതൽ അസ്വസ്ഥനാവുന്നേ? ഇല്ലല്ലോ. അല്ല, ഞങ്ങളുടെ മെമ്പർമാര് ചോദിക്കുമ്പോ അങ്ങനെ ഇത്ര അസ്വസ്ഥനാകുന്നേ? ചോദ്യോത്തരങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ലേ, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വീട്ടാൻ പോണു. സാറ് ഞാൻ ചോദിക്കുന്നില്ല. ഓ, അപ്പോഴേക്കും പിണങ്ങിയോ? ഇനി ഇതുപോലെ കാണിക്കൂ. സത്യമായിട്ടും അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ സദാശിവ മാമന്റെ അടുത്ത് വിളിച്ചു പറയും. സത്യമായിട്ടും കാണിക്കൂല, പറയല്ലോ. മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ തിയേറ്റർ ഉടമയെ സതീഷിനെ എന്തിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് വ്യക്തമാക്കേണ്ട ബാധ്യത സർക്കാരിന് ഉണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സാർ. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഈ നടപടി നിയമപരമായി ശരിയാണോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് കേരളത്തിന് അപമാനകരമായ കാര്യമല്ലേ സാർ? ഇതിനകത്ത് നടപടി ഗവൺമെന്റ് സ്വീകരിക്കണം. ഗവൺമെന്റ് നടപടി സ്വീകരിക്കുന്നില്ലല്ലോ. ആവശ്യമായ പരിശോധനയും റിപ്പോർട്ടും ഇല്ലാതെ നടപടിയെടുക്കാൻ ആഭ്യന്തര വകുപ്പിനായാലും കഴിയില്ല എന്ന് ബഹുമാനായ പ്രതിപക്ഷ നേതാവിന് നല്ലതുപോലെ അറിയാം.
ഇതിനകത്ത് എന്റെ നിയമോപദേശമാണ് വേണ്ടത്? എന്റെ ബോധ്യത്തിന്റെയോ ബോധ്യക്കേടിന്റെയോ പ്രശ്നമല്ല ഇത്. മുഖ്യമന്ത്രി അന്വേഷണമായി സർക്കാരിന്റെ ഈ തെറ്റായ നയത്തിൽ പ്രതിഷേധിച്ച് സാർ ഞങ്ങൾ വാക്കൗട്ട് ചെയ്യാം. ഇതാ മൂന്നാം ദിവസം സഭ ചേരുന്നു. ഓർക്കുക, 17 ബില്ല് അവിടെ കാത്തു നിൽക്കുവാണ്. ഇവിടെ ചർച്ച ചെയ്ത് വേണം അത് നിയമമാക്കാൻ. അപ്പോൾ സഭ വീണ്ടും ആരംഭിക്കുന്നു. ബില്ല് എടുക്കുമോ എന്തോ? ചേട്ടാ, ഇന്നത്തെ കേരള അതെന്താ? നാളെ കേരളം ഇല്ലേ? പരാപ്പുഴ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും പരിഗണനയിൽ വന്നതാണ്. നിലവിൽ അന്വേഷണം നടന്നുവരുന്ന വിഷയത്തിന്മേൽ ഇപ്പോൾ ഒരു അടിയന്തര പ്രാധാന്യമുള്ളതായിട്ട് കാണുന്നില്ല. അതിനെ സംബന്ധിച്ച് ഈ സഭ ചർച്ച ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് ചർച്ചയാണ് സാർ ഈ സഭ ഇവിടെ ഉള്ളത്? എന്തിനാണ് സാർ ഇവിടെ സഭയുള്ളത്? കേരള ചരിത്രത്തിലെ ഏറ്റവും അസാധാരണമായ സഭ. ഇങ്ങോട്ടേക്ക് നോക്കണ്ടേ? അങ്ങോട്ടേക്ക് മാത്രമല്ല പറയോ. എന്റെ മുമ്പിലോ ബാല? സാർ, ഇത് 2018 ഏപ്രിൽ 9 നടന്ന സംഭവമാണ്. ഇതിന് ഏതെങ്കിലും രൂപത്തിലുള്ള അടിയന്തര സ്വഭാവം ഉണ്ടായിരുന്നുവെങ്കിൽ നിയമസഭ തുടങ്ങിയ ദിവസം തന്നെ അടിയന്തര പുറമേയായിട്ട് കൊണ്ടുവരേണ്ടതായിരുന്നു. അല്ല, അതുകൊണ്ടാണ് ചേർന്ന് ഞാൻ പറയുന്നത്. അത്ര അടിയന്തര പറയുന്ന കാര്യങ്ങൾ ചേർന്നെ സ്വാധീനിക്കുന്നില്ല. എന്തിനാ ഈ സഭ ഇങ്ങനെ ചേരുന്നത്? ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ. പിന്നെ എം എൽ എ മാർക്ക് മഴക്കാലം അല്ലേ? ഒക്കെ ഒരു രസം. ചേട്ടാ, ഇന്നത്തെ കേരള അതെന്താ? നാളെ കേരളം ഇല്ലേ? പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തീവ്രവാദ സ്വഭാവമുള്ള ചിലരടക്കം പങ്കെടുത്തുകൊണ്ട് നടത്തിയ ആക്രമണങ്ങളാണ് രണ്ടിടത്തും നടന്നത്. ഉസ്മാൻ നോമ്പ് തുറക്കാൻ തന്റെ മക്കൾക്ക് സമൂസയും അതുപോലെ അനുബന്ധമായ മറ്റുള്ള സാധനങ്ങളും മേടിക്കാൻ പോയി തിരിച്ചു വന്ന വഴി ആ റോഡ് സൈഡിൽ വണ്ടി നിർത്തിയപ്പോഴാണ് ഈ പറഞ്ഞ പോലീസുകാരുടെ വണ്ടി വന്ന് ഉസ്മാന്റെ വണ്ടിയിൽ വന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഉരസിയ വാഹനത്തിന്റെ ഉടമ എടത്തര സ്വദേശി അനസാണ്. ഉസ്മാനല്ല, അനസാണ് യഥാർത്ഥ ഉടമ. ഇങ്ങനെയുള്ള ആ വാഹന ഉടമയെ എങ്ങനെയാണ് ഉസ്മാനാണ് എന്ന് ചിത്രീകരിക്കാൻ അവിടുത്തെ എല്ലാ കാര്യങ്ങളും തനിക്കറിയാമെന്ന് പറയുന്ന ആ ആലുവ MLA തയ്യാറായത്? ഒരു കാരണവും കൂടാതെ തന്റെ മറ്റേ വാഹനത്തിലിരിക്കുമ്പോഴുള്ള ഒരു ഒരു പ്രതിഷേധം സ്വഭാവം രേഖപ്പെടുത്തും. ആദ്യത്തെ കൈവപ്പ് ആരതാണ് എന്ന് ബഹുമാനായ അംഗത്തിനറിയാം. എനിക്ക് നോമ്പാണ്, സ്വാഭാവികമായിട്ടും നോമ്പുള്ള ആളുകൾ അധിക്ഷേപിക്കുക നിങ്ങളുടെ സ്വഭാവമാണ്. സാർ, പക്ഷേ നമുക്കെല്ലാം ഓർമ്മയുള്ള പഴയൊരു ബസ് ദീപപ്പില്ലേ അവിടെ? ആ ബസ് ദീപപ്പിലെ പ്രതികൾ അതിനകത്തില്ലേ ഈ പോയ കൂട്ടത്തില്? ദയവായി നിങ്ങൾ സീറ്റിൽ പോയിരുന്ന അദ്ദേഹം പറയുന്നത് എന്താണെന്ന് കേൾക്കൂ. സാർ, എന്തിനാണ് ഇവിടെ രണ്ട് തവണ നോമ്പുകാലത്ത് ലീവെടുത്ത് വന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ നോമ്പുള്ള ആളെ ആക്ഷേപിക്കാൻ നോക്കുന്നതെന്നെല്ലാമുള്ള കാര്യങ്ങൾ പറഞ്ഞത്? സാർ, എന്തിനിവിടെ അനാവശ്യമായ മതവികാരം ഉയർത്താൻ വേണ്ടി ശ്രമിച്ചു? സാർ, അതിന് നിയമസഭാ വേദിയാണോ ഉപയോഗിക്കേണ്ടത്? വളരെ പ്രധാനപ്പെട്ട രണ്ട് ബില്ലുകൾ ഇന്ന് സഭയുടെ പരിഗണനയിൽ വരേണ്ടതാണ്. ചേട്ടാ, ഇന്നത്തെ കേരള അതെന്താ? നാളെ കേരളം ഇല്ലേ? ഓർഡർ ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 8:30 വീണ്ടും സമ്മേളിക്കുന്നതാണ്. ഇനി കേരള പോലീസിന്റെ ഒറ്റപ്പെട്ട അക്രമ സംഭവത്തിന് ഇരയായ ഒരു പാവപ്പെട്ടവന്റെ ബന്ധുവിന്റെ പ്രതികരണമാണ്.
ബോംബ് കേസിൽ പ്രതിയായ കക്ഷി ഒരു തീവ്രവാദിയാണെന്ന സൂചനയാണ് കേരള പോലീസിന് വേണ്ടി മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചത്. ഇസ്മയിൽ എന്ന ആലുവക്കാരൻ പറയുന്നു, ഞാൻ മാത്രമല്ല തീവ്രവാദി എന്ന്. പക്ഷേ എൻ്റെ ഞാൻ ഈ ബസ് കത്തിച്ച കേസിലെ പ്രതിയാണ്. എൻ്റെ ഞാൻ ബസ് കത്തിച്ച് മദിനിക്ക് വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. ആ മദിനിനെ കാണാൻ മുഖ്യമന്ത്രിക്ക് പോവാം. മദിനിനെ ജയിലിൽ കാണാനും മദിനിയുടെ സ്റ്റേജ് പങ്കിടാനും മദിനിയുടെ വോട്ടിന് വേണ്ടി മുഖ്യമന്ത്രിക്ക് പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് എൻ്റെ മൂത്താപ്പാടോ മോൻ്റെ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ പാടില്ലേ? ഞാൻ എനിക്ക് ചോദിക്കാനുള്ളതാണ്. ഞാൻ ഈ ഒരു ഇന്ത്യൻ പൗരൻ തന്നെയാണ്. ഞാൻ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഞാനൊരു പ്രതിയാണെന്ന് മാത്രമാണ് കോടതി കണ്ടിട്ടുള്ളൂ. മോശം പറയരുതല്ലോ. ആലുവ പോലീസിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായവും മേപ്പടിയാൻ നൽകുന്നുണ്ട്. ആലുവ DYSP മുതൽ SI വരെ കൈക്കൂലി വാങ്ങിയതിനെ കണക്കാണ് മൂപ്പര് പറയുന്നത്. കണ്ടാ തന്നെ അറിയാം ഇവന്മാർ നല്ല കിടിലൻ തീവ്രവാദികളാണെന്ന്. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല മോനെ. നീയൊക്കെ ഇപ്പൊ എന്ത് ഓപ്പറേഷൻ ആടാ നടത്തിക്കൊണ്ടിരിക്കുന്നെ? ഞാൻ കരുതെന്താ വെച്ചാൽ, ഞാൻ ഈ എടത്തല പോലീസ് സ്റ്റേഷനിൽ എനിക്ക് നല്ല ബന്ധമുണ്ട്. ഈ പോലീസുകാരെല്ലാവരും എന്റെ കയ്യിൽ നിന്ന് കൈക്കൂലി മേടിക്കുന്ന ആളുകളാണ്. കാരണം ഞാൻ എനിക്ക് മണ്ണിന്റെ പരിപാടിയാണ്. ഞാൻ മണ്ണിൻ്റെ എന്തെങ്കിലും പരിപാടി ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കൈക്കൂടി മേടിച്ച ആലുവ DYSP അടക്കം 10,000 രൂപ ഈ കഴിഞ്ഞ ആഴ്ച പോലും എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചതാണ്. ഒരു ചാക്ക് റേഷൻ പഞ്ചസാര പലചരക്ക് കടക്കാരൻ ദിവാകരനും മറിച്ചു വിട്ട കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? നല്ല പുഴുക്കലരി വന്നപ്പോ പാരവണ്ടിക്ക് രാഖി രാമാനൻ തന്റെ വീട്ടിലെത്തിച്ച ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടോ? ഈ നിമിഷം വരെ പറഞ്ഞിട്ടുണ്ടോ? പറയൂല. അതാണ് സുന്ദരേശ്. ഈ SI സസ്പെൻഷനിലായ ഈ ജലീൽ സാർ എന്റെ 5,000 രൂപ മേടിച്ച ആളാണ് കഴിഞ്ഞ ആഴ്ച. മൊത്തം 32,000 രൂപ ഈ കഴിഞ്ഞ ആഴ്ച എന്റെ 4 കറങ്ങണ ഫാൻ ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട് മുകളിൽ. എന്റെ കയ്യിൽ നിന്ന് മേടിച്ചാണ്. ഞാൻ തീവ്രവാദിയാണ് ശരിയാണ്. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് ഇവർക്ക് എല്ലാവർക്കും ഈ കൈക്കൂലി മേടിക്കാമെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടാണ്? എന്താടാ ഒരു അണ്ടർവെയറെങ്കിലും തന്നിട്ട് പോണ. ആരുടെ ആയാലും മതി, വെളിയിറങ്ങാൻ നിവൃത്തിയില്ലെന്ന്. പോലീസിന്റെ ഒറ്റപ്പെട്ട അക്രമങ്ങൾക്ക് ഇരയാകുന്നവർക്ക് സർക്കാർ നൽകുന്ന പ്രത്യേക ക്ഷേമ പദ്ധതിയാണ് കസ്റ്റഡിയിൽ മരിച്ചാൽ 10,00,000 രൂപ ഒപ്പം കുടുംബത്തിലൊരാൾക്ക് ജോലി എന്നത്. എന്നാൽ ഈ ഓഫർ തങ്ങൾക്ക് വേണ്ടെന്നാണ് ഇടികൊണ്ട് കിടക്കുന്ന ഉസ്മാന്റെ ബന്ധു മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നത്. ശ്രീജിത്തിന് ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾ പോയി പ്രതിഷേധിച്ച് അവിടെ ന്യായമായിട്ട് ഒരു സംഘർഷം ഉണ്ടായിട്ടില്ല. പ്രതിഷേധിച്ച് ഞങ്ങൾ നേരെ പോലീസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതുകൊണ്ട് ഇന്ന് ശ്രീജിത്ത് സംഭവിച്ചത് എൻ്റെ അനിയന് സംഭവിച്ചില്ല. ഇല്ലെങ്കിൽ 10,00,000 രൂപയും സർക്കാർ ജോലിയും എൻ്റെ അനിയൻ്റെ വൈഫിന് സർക്കാർ കൊടുക്കും. ഇതല്ലേ ചെറിയ 2-3 കുട്ടികൾ ഇതൊക്കെ വയ്യാതാരായി പോലീസിൻ്റെ അറാമ്പറപ്പല്ലേ. അത് അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്. 2 തേങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല. ചന്ദ്രൻ അവന് പറ്റിയ നല്ലൊരു ഉണക്കത്തെങ്ങ. നിങ്ങൾ നമ്മള് രോഷം കൊള്ളാണ് ഈ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കേട്ടിട്ട്. നമ്മളൊക്കെ തീവ്രവാദികളൊക്കെ ഏതെങ്കിലും ഒരു പെറ്റി കേസിൽ ഞങ്ങളുടെ കേസുണ്ടോന്ന് നോക്കണം നിങ്ങൾ. അതല്ല മുഖ്യമന്ത്രി അവിടെ കസേരയിൽ കയറിയിരുന്നിട്ട് തീവ്രവാദികളാണെന്നും പറഞ്ഞ് പ്രസ്താവിച്ചിട്ട് കാര്യമില്ല. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകുന്ന കോൺഗ്രസ്. ഞാനൊരു തികഞ്ഞ ക്ഷത്രിയനാണ്. ഞാൻ കളരിപ്പയറ്റിലും സംഗീതത്തിലും ജ്യോത്സ്യത്തിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട്. ഞങ്ങളുടെ പൂർവികർ യുദ്ധവീരന്മാരാണ്. രാജ്യസഭ ഞങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റിംഗ് സീറ്റാണ്. രാജ്യസഭ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. നിങ്ങൾ ചോദിക്കുന്നത് കൊല്ലപ്പടി മാർത്താണ്ഡവർമ്മ തമ്പുരാൻ. ഇങ്ങ് വാമോനെ. അങ്ങനെ ചെങ്ങന്നൂരിൽ 10 വോട്ട് മറിച്ചതിന്റെ ഭാഗമായി രാജ്യസഭാ സീറ്റിന് അവകാശം ഉന്നയിക്കാൻ മാണിയും കൂട്ടരും തീരുമാനിച്ചു. അത് തടയാൻ കോൺഗ്രസിന് കഴിയുമോ? അതാണ് ആദ്യഘട്ടം. പാലായില് കഴിഞ്ഞ ദിവസം KPCC നേതാക്കന്മാർ വന്ന് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാനെ കണ്ടിരുന്നു. UDFലേക്ക് തിരിച്ചു വരണം എന്ന് അഭ്യർത്ഥിച്ചിരുന്നു. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFന് പിന്തുണ കേരള കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് ഇനി UDFലേക്കുള്ള അവരുടെ പ്രവേശനം ഉറപ്പാക്കുക എന്നുള്ളതാണ് അടുത്ത നടപടി. ഇഞ്ചിയിട്ട് നീക്കിയ മോരേ
ഇനി കാര്യങ്ങൾ കേരള കോൺഗ്രസിന് അനുകൂലമാണെങ്കിലും ഒരു ചെറിയ വിരട്ട് കോൺഗ്രസ് നടത്തി നോക്കി. അതാണ് കോൺഗ്രസ് അധ്യക്ഷനെ കണ്ട് മുഖ്യമായി രണ്ട് കാര്യങ്ങൾക്കാണ്, ഒന്ന് കേരള കാര്യങ്ങൾ, അതിന് പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും കൂടെ വരുന്നുണ്ട്, ഞങ്ങൾ മൂന്ന് പേരുകൂടി ആയിരിക്കും ഒന്നിച്ച് കാണുന്നത്. ഫോട്ടോ അടക്കം അപേക്ഷ അയച്ചിരിക്കുന്നു. കൊല്ലപ്പടി മാർത്താണ്ഡവർമ്മ തമ്പുരാൻ എം എസ് സി പി എച്ച് ഡി. രാജ്യസഭ ഞങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റിംഗ് സീറ്റാണ്. രാജ്യസഭ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണോ നിങ്ങൾ ചോദിക്കുന്നത്? ഞാനൊരു തികഞ്ഞ ക്ഷത്രിയനാണ്. ഞാൻ കളരിപ്പയറ്റിലും സംഗീതത്തിലും ജ്യോത്സ്യത്തിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട്. ഞങ്ങളുടെ പൂർവികർ യുദ്ധവീരന്മാരാണ്. ഞങ്ങൾ കൊല്ലപ്പടി രാജവംശക്കാരാണ്. രാജ്യസഭാ സീറ്റ് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ള സത്യമാണ്. അത് അവരുടെ ഒരു മെമ്പർ ജോയി എബ്രഹാം റിട്ടയർ ചെയ്യുന്നത് കൊണ്ട് അവരത് ആവശ്യപ്പെടുന്നുണ്ട്. അതൊരു ഉപാധിയായിട്ട് കണക്കാക്കണ്ട. ടങ്ങാനായിട്ട് ഒരിക്കലും നിലക്കാത്തൊരു ക്ഷത്രിയ പ്രവാഹം ഇതുപോലെ വന്ന എത്ര എണ്ണത്തിന് നമ്മൾ ഓടിച്ചതാണ്. ഇവരെയും നമ്മൾ അതുപോലെ ഓടിക്കും. കൊല്ലപ്പടി മാർത്താണ്ഡവർമ്മ തമ്പുരാൻ. സുന്ദരിയായ പാലക്കാരി പെണ്ണ് വർഷങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ കറങ്ങി നടക്കുവാണ്. ഇത്തവണയും ഒരു അടാറ് കണ്ണട അവൾ നടത്തി. ഫലമോ, കോൺഗ്രസിന് ജയിക്കാവുന്ന രാജ്യസഭാ സീറ്റ് പാലക്കാരി അടിച്ചുകൊണ്ടുപോയി. കേരളത്തിലെ യു ഡി എഫ് എടുത്ത തീരുമാനമാണ് കേരള കോൺഗ്രസുമായി ചർച്ചകൾ നടത്തുക എന്നുള്ളത്. ഇതൊരു സ്പെഷ്യൽ കേസായിട്ട് എടുത്തുകൊണ്ടാണ് കേരള കോൺഗ്രസിൻ്റെ റിക്വസ്റ്റ് ഞങ്ങൾ കൺസിഡർ ചെയ്തതും അതിന് അംഗീകാരം കിട്ടിയതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഞാൻ പറയുന്നത് അവരുടെ ഈ ഡിമാൻഡ് നമ്മൾ അംഗീകരിക്കാൻ പാടില്ല എന്നാണ്. താൻ എന്താണോ ഈ പറയുന്നത്? ഇത്രയും നാൾ അവരെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കാൻ നടന്നിട്ട് ഇപ്പൊ അവര് നമ്മുടെ വഴിക്ക് വന്നപ്പോ സാർ കേൾക്കണ്ട വട്ടുണ്ടോ? എന്താ മിസ്റ്റർ കൃഷ്ണമൂർത്തി, ഇത് നമ്മൾ അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ച കാര്യങ്ങൾ തന്നെയല്ലേ അവരിപ്പോ ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്തിട്ടുള്ളൂ? പിന്നെന്താ? കേരള കോൺഗ്രസിന് ലോക്സഭയിൽ മൂന്ന് സീറ്റ് വരെ ഒരേ സമയത്തുണ്ടായിരുന്നു. രാജ്യസഭയിൽ ഒരു സീറ്റ് അവരുടെ ടേൺ അനുസരിച്ച് അവർക്ക് കിട്ടുമായിരുന്നു. ഇപ്രാവശ്യം ആകെ വന്നിരിക്കുന്ന മാറ്റം അവരുടെ ടേണിന് മുമ്പായിട്ട് അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇത് അവർക്ക് വെച്ചു നീട്ടുന്ന ഔദാര്യമായിട്ട് ഒരിക്കലും അവർക്ക് തോന്നരുത്. നമ്മുടെ കയ്യിൽ നിന്ന് ബലമായിട്ട് മേടിച്ചെടുക്കുന്ന അവകാശമായിട്ടാണ് അവർക്ക് തോന്നേണ്ടത്. ഇനി എങ്ങോട്ട് പഴയതുപോലെ തന്നെ ഏറ്റവും സൗഹാർദ്ദപരമായിട്ട് യു ഡി എഫിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം വി എം സുധീരൻ വക കൊത്തുതിരിപ്പ് ഡയലോഗ്. കോൺഗ്രസ് ദുർബലമായാൽ എങ്ങനെ മുന്നണി ശക്തമാവും? കാണാം ഇടവേളയ്ക്ക് ശേഷം. തികച്ചും ആത്മഹത്യാപരമായ ഒരു തീരുമാനം. കീഴടങ്ങുന്നതാണ് നല്ലത്. സറണ്ടർ. കൊല്ലേ, എന്നാ കൊല്ലേ, ഇതിലും ഭേദം അങ്ങ് മരിക്കുന്ന. കോൺഗ്രസ് പ്രവർത്തകരുടെ മനോവീര്യം തകർത്ത് രാജ്യസഭാ സീറ്റ് മാണിയുടെ കേരള കോൺഗ്രസിന് നൽകിയത് കഷ്ടമായി പോയെന്ന് വി എം സുധീരൻ. പാര സഹിക്കാൻ വയ്യാതെ കെ പി സി സി അധ്യക്ഷ സ്ഥാനം പാതി വഴിക്ക് വലിച്ചെറിഞ്ഞ് കണ്ടം വഴി ഓടിയ സുധീരൻജി അങ്ങ് ഇത് തന്നെ പറയണം. കോൺഗ്രസ് മത്സരിക്കേണ്ട ഈ രാജ്യസഭാ സീറ്റ് കോൺഗ്രസ് മത്സരിക്കാതെ കോൺഗ്രസിൻ്റെ എല്ലാ അവകാശങ്ങളെയും അർഹതയെയും സറണ്ടർ ചെയ്തുകൊണ്ട് ഇപ്പോൾ സീറ്റ് കേരള കോൺഗ്രസിന് കൊടുക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. പറ്റിക്കാൻ വേണ്ടി പറയണല്ലോ സാറേ, പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയണമെന്ന് പറയണം സാർ. അതിനുവേണ്ടി കോൺഗ്രസ് പ്രവർത്തകരുടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ആത്മാഭിമാനത്തെ പണയപ്പെടുത്തുന്ന ഇമ്മാതിരിയുള്ള ഒരു തീരുമാനം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഗുരുതരമായ വീഴ്ചയാണ് ഈ കാര്യത്തിൽ നേതൃത്വത്തിന് സംഭവിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോൺഗ്രസ്സിന് കനത്ത വില കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇതുപോലെ ഉണ്ടായിട്ടുള്ളത്. തികച്ചും ആത്മഹത്യാപരമായ ഒരു തീരുമാനം. കീഴടങ്ങുന്നതാണ് നല്ലത്. അപ്പൊ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും കാര്യത്തിൽ ഒരു തീരുമാനമായി. അടുത്ത യു ഡി എഫ് യോഗത്തോടെ പടലപ്പിണക്ക നാടകം പൂർത്തിയാകും. ബാർക്കോഴയുടെ കെട്ടിറങ്ങിയെന്ന് നാട്ടുകാരെ അറിയിച്ച് ഇന്നത്തേക്ക് വിടാം. നാളെ ദിനതെരിയുമായി വീണ്ടും കാണും വരെ നല്ല നമസ്കാരം.